നമസ്കാരം. അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഭീകരർ കീഴടക്കിയത് മുതൽ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളും വിവരങ്ങളുമാണ് അഫ്ഗാനിൽ നിന്നും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിത ലോകത്തിന് തന്നെ ഭീഷണിയാവുന്ന മറ്റൊരു കാര്യം കൂടി ഇവിടെ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. അഫ്ഗാനിൽ നിന്നും വൻതോതിൽ മയക്കുമരുന്ന് ഇന്ത്യയിലേക്ക് കടത്തി അയക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. അതോടൊപ്പം IS ഭീകരർ അഫ്ഗാനിൽ പിടിമുറുക്കുന്നതായുള്ള റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അഫ്ഗാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വീണ്ടും മയക്കുമരുന്നൊഴുക്ക് തുടരുന്നതായി റിപ്പോർട്ടുകൾ. അഫ്ഗാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 25 kg ഹെറോയിൻ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് മുംബൈ യൂണിറ്റ് പിടിച്ചെടുത്തിരിക്കുകയാണ്. കാണ്ഡഹാറിൽ നിന്നുള്ള കണ്ടെയ്നർ ഇറാനിലെ ബാഹർ പോർട്ട് വഴിയാണ് മുംബൈയിലെത്തിയത്. കടുകണ്ണ എന്ന നിലയിലാണ് ഇതിനുള്ളിൽ ക്യാനുകൾ കൊണ്ടുവന്നത്. എന്നാൽ DRI നടത്തിയ വിശദമായ പരിശോധനയിൽ 5 ക്യാനുകളിൽ ഹെറോയിൻ കണ്ടെത്തുകയായിരുന്നു. 175 കോടി രൂപ വിലമതിക്കുന്ന ഹെറോയിനാണ് ഇത്തരത്തിൽ പിടിച്ചെടുത്തിരിക്കുന്നത്. ഇറാനിൽ താമസിക്കുന്ന ഇന്ത്യൻ വംശജനായ ഒരാളെ ഇതുമായി ബന്ധപ്പെട്ട് DRI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാൾ കുറ്റം സമ്മതിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ നേവശേവ തുറമുഖത്തു നിന്നാണ് DRI കണ്ടെയ്നർ പിടികൂടിയത്. പുറമെ പരിശോധിച്ചപ്പോൾ കടുകണ്ണ എന്നാണ് ആദ്യം അന്വേഷണ സംഘം കരുതിയത്. എന്നാൽ പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഹെറോയിൻ ആണെന്ന് മനസ്സിലായത്. ഇറക്കുമതി സിറക്കിന്റെ സാധാരണ പരിശോധനയ്ക്കിടെ ഇത്തരത്തിൽ ലഹരിമരുന്ന് കണ്ടെത്തുക അസാധ്യമാണ്. എങ്കിലും ഇങ്ങനെ ഇത്തരം സിറക്കിൽ നിന്ന് ഇന്ത്യൻ ഏജൻസി ഹെറോയിൻ പിടിച്ചെടുക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമാണ്. ഇറാനിൽ ദീർഘകാലം താമസിക്കുന്ന ഇന്ത്യൻ വംശജനായ ഒരു വ്യക്തിയാണ് ഇറക്കുമതി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ പേരുപയോഗിച്ച് ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ കടത്തുന്നതെന്ന് DRI ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇറാനിലെ പഴയ കണക്ഷനുകൾ ഉപയോഗിച്ചാണ് ഇയാൾ ഇത്തരത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും മയക്കുമരുന്ന് ഇറക്കുമതി ചെയ്തതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. മയക്കുമരുന്ന് കണ്ടെടുത്ത ചരക്ക് ഇയാളുടേതാണെന്ന് സമ്മതിച്ചതായും അഫ്ഗാൻ ബന്ധങ്ങളുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. മയക്കുമരുന്ന് കടത്തിയെന്ന് ആരോപിച്ച് NDPS നിയമപ്രകാരം പ്രതിയെ അറസ്റ്റും ചെയ്തു. പ്രതിയുമായി ബന്ധമുള്ള മറ്റുള്ളവർക്കായി DRI ഉദ്യോഗസ്ഥർ തിരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നിരവധി നഗരങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ ഇന്ത്യയിൽ ലഹരിമരുന്ന് പിടികൂടിയിരിക്കുന്നത്. ഇതോടെ പരിശോധനകൾ കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ് അന്വേഷണ സംഘങ്ങൾ. അഫ്ഗാനിസ്ഥാനിൽ നിന്നും വൻതോതിൽ മയക്കുമരുന്ന് ഇന്ത്യയിലേക്ക് കടത്തിയയക്കുന്നതായി മുൻപും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന്റെ അളവ് കൂടിയിരിക്കുന്നുവെന്നാണ് പല റിപ്പോർട്ടുകളിൽ നിന്നും നമുക്ക് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലും മുംബൈയിൽ വൻ മയക്കുമരുന്ന് വേട്ട റിപ്പോർട്ട് ചെയ്തിരുന്നു. മുംബൈ വിമാനത്താവളത്തിൽ നിന്നും 25 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുകളാണ് കണ്ടെത്തിയത്. 2 വനിതകൾ ചേർന്ന് 4.95 kg ഹെറോയിനാണ് കടത്താൻ ശ്രമിച്ചത്. സൗത്ത് ആഫ്രിക്കൻ നഗരമായ ജോഹന്നാസ്ബർഗിൽ നിന്നും എത്തിയ 2 വനിതകളാണ് ഇത്തരത്തിൽ മുംബൈയിൽ പിടിയിലായത്. അമ്മയും മകളുമാണ് ഇവരെന്നാണ് റിപ്പോർട്ട്. ജോഹന്നാസ്ബർഗിൽ നിന്ന് ഖത്തർ എയർലൈൻസ് വിമാനത്താവളത്തിൽ ദോഹ വഴിയാണ് ഇവർ മുംബൈയിലേക്ക് എത്തിയത്. അവരുടെ ട്രോളി ബാഗുകളുടെ അറകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് കണ്ടെത്തിയത്. എന്തായാലും അഫ്ഗാനിൽ നിന്നും വൻതോതിൽ ഇന്ത്യയിലേക്ക് മയക്കുമരുന്ന് കടത്തിയിരിക്കുന്നുണ്ട്. അതിന്റെ പല റിപ്പോർട്ടുകളും നമ്മുടെ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് കൊച്ചിയിലെ അഫ്ഗാൻ പൗരന്റെ നുഴഞ്ഞുകയറ്റം. കൊച്ചി കപ്പൽശാലയിൽ അഫ്ഗാൻ പൗരൻ മാസങ്ങളോളമാണ് സുഖലോലുപനായി കഴിഞ്ഞത്. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും പുരോഗമിക്കുകയാണ്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇതുവരെയും ഇതിനൊരു തുമ്പ് കണ്ടെത്താൻ പോലും കേരള പോലീസിന് സാധിച്ചിട്ടില്ല. ഇതിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.